നമസ്കാരം ഫ്രണ്ട്സ്, ഇ ഫോർ ഒമേഗ എന്ന യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമുക്ക് മെക്കാനിസത്തിന്റെ ഹെഡ് എങ്ങനെ ക്ലീൻ ചെയ്യാം, പിന്നെ എന്തൊക്കെ മെയിൻ്റനൻസ് ഈ കാസറ്റ് ഡെക്ക് ഉപയോഗിക്കുന്നവർ എന്തൊക്കെയാണ് മെക്കാനിസത്തിൽ മെയിൻ്റനൻസ് കൃത്യമായി ചെയ്യേണ്ടത് എന്ന ഇതിനെ കുറിച്ചൊരു വീഡിയോ നമുക്കിന്ന് കാണാം. ഇതാണ് എലിന്റെ മെക്കാനിസം. എലിന്റെ മെക്കാനിസത്തെ കുറിച്ച് ഞാൻ 3 പാർട്ടുകളായി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാരും അത് പോയി കാണുക. അത് കണ്ടാലേ നിങ്ങൾക്ക് മെക്കാനിസത്തിന്റെ പ്രവർത്തനം എന്തെന്ന് ബേസിക് ആയിട്ട് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, നമുക്ക് എന്തിനാണ് നമുക്ക് ഇത് മെയിൻ്റനൻസ് കസ്റ്റമർ ചെയ്യുന്നത്, എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. നമുക്ക് ഇതിൽ നമ്മുടെ മാഗ്നറ്റിക് ടേപ്പിൽ ടേപ്പിന്റെ ഭാഗത്ത് പൂപ്പല് നമ്മുടെ അന്തരീക്ഷത്തിലുള്ള പൊടിപടലങ്ങൾ മുതലായവ ടേപ്പിന്റെ ഭാഗത്ത് പിടിച്ചു നിൽക്കാൻ ചാൻസ് ഉണ്ട്. എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് ഇതാണ് കാസറ്റ് ടേപ്പ്. അപ്പം ഈ ടേപ്പില് മാഗ്നറ്റിക് ടേപ്പില് ഈ ഒരു റിബണില് കണ്ടോ, നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്ന പറഞ്ഞാൽ ഇതില് പൊടിപടലങ്ങളും പൂപ്പലും ഇതില് അടിഞ്ഞു കൂടിയിട്ടുണ്ടാവാം. ആ പൂപ്പല് കൂടുതലും കാസറ്റിന്റെ ഈ ഒരു ഭാഗത്താണ് പൂപ്പല് കൂടുതലും അടിയാൻ ചാൻസ്. പിന്നെ ഇത് കറങ്ങുന്നത് കൊണ്ട് ഇപ്പൊ ഇതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇവിടെ നമുക്ക് ഈ മെക്കാനിസത്തിലുള്ള അല്ലെങ്കിൽ പിഞ്ച് റോളറിലേക്ക് ഓയിലിന്റെ അംശമോ അല്ലെങ്കിൽ അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളോ പറ്റി പിടിച്ച് അത് നേരെ ഈ ഒരു റിബണിൽ പറ്റി പിടിച്ച് റിബൺ നേരെ സ്റ്റോർ ചെയ്ത് ഇവിടെ വെക്കും. അതുപോലെ തന്നെ നമ്മൾ തിരിച്ച് റിവേഴ്സിലിടുമ്പോൾ ഇടാൻ നേരത്ത് ആ പറ്റി പിടിച്ച് അഴുക്കി തന്നെ വീണ്ടും ഇങ്ങനെ റോളായിക്കൊണ്ടേയിരിക്കും. അപ്പം അതുകൊണ്ടും എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാസറ്റ് ഡെക്കില് നമുക്ക് ക്ലാരിറ്റി നഷ്ടമാകും. പിന്നെ കറക്റ്റായിട്ട് സ്റ്റീരിയോ കിട്ടാത്തത്, ഒരു സൈഡ് വോളിയം കുറവ്, പിന്നെ ഒരു പാട്ടിന് ചെറുതായിട്ട് ഒരു വിറയല് പോലത്തുള്ള ഒരു സൗണ്ട്, പിന്നെ ഫ്രീക്വൻസികൾ ഫീമെയിൽ വോയിസ് ആയാലും ഫീമെയിൽ വോയിസിനായിരിക്കും കൂടുതൽ വരുന്നത്, ഫീമെയിൽ വോയിസിന് ഒരു ക്ലാരിറ്റി കുറവ്, ഇതൊക്കെ സംഭവിക്കുന്നത് ഈ ഒരു ക്ലീൻ ചെയ്യാത്തതിന്റെ ഒരേ ഒരു കുഴപ്പം മാത്രമാണ്. അതിൽ സിമ്പിളായിട്ട് പഴയ ആൾക്കാർക്കൊക്കെ അറിയാം, പുതിയ തലമുറയിലുള്ള ആൾക്കാർക്ക് ഞാൻ വേണ്ടി ഞാൻ പറയുകയാണ്, സിമ്പിളായിട്ട് എങ്ങനെയാണ് ഈ ഒരു മെക്കാനിസം ക്ലീൻ ചെയ്യുന്നത് എന്ന് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇതിപ്പം ഞാൻ മെക്കാനിസമായിട്ടാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് ഡെക്കില് ക്ലീൻ ചെയ്യുന്നത് മെക്കാനിസമായിട്ട് സെറ്റ്, നമ്മൾ ആദ്യം നമ്മളിതിന്റെ ഡോറ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് അതിനു മുമ്പേ എല്ലാ മെക്കാനിസത്തിലും ഇവിടെ ഒരു ഗ്ലാസ് പോലത്തെ ഒരു ഭാഗം കാണും. അത് നമുക്ക് ഇത് കറക്കി ഇതിനെ റിമൂവ് ചെയ്യാൻ പറ്റും. ഇതാണ് അതിന്റെ ത്രെഡ് പിടിക്കുന്ന ആ ഒരു ഹോള്. ഈ ഹോളിൽ ഒരു സ്ക്രൂ വരും, ആ സ്ക്രൂ നമുക്ക് കൈകൊണ്ട് കറക്കി അതിനെ ഇളക്കി മാറ്റാൻ സാധിക്കും. അപ്പം 4040sm ആ ഒരു ഗ്ലാസ് വരും, അതിനെ അക്രലിക് പോലുള്ള ഒരു ഗ്ലാസ് ആയിരിക്കും, അതിനെ ഇളക്കി മാറ്റുക. ഇളക്കി മാറ്റിട്ട് ഈ ഒരു ഭാഗം നമ്മൾ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് ഒരു കാസറ്റിന്റെ കവറിൽ എപ്പോഴും ഒരു പഞ്ഞി സ്റ്റോർ ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ പഞ്ഞിയിൽ നമുക്ക് ലിക്വിഡ് ഒഴിക്കണവർക്ക് ഹെഡ് ക്ലീനർ ലിക്വിഡ് സെപ്പറേറ്റ് കിട്ടും. അത് കിട്ടുന്നവർക്ക് വേണമെങ്കിൽ ഒഴിച്ച് ക്ലീൻ ചെയ്യാം. അത് ഒഴിച്ച് ക്ലീൻ ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല, കാരണം അത് നമ്മൾ കെമിക്കലൊക്കെ ഇട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മളെ ഹെഡ് നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. ഇത് അഹൂജയുടെ ഹെഡ് നമ്മൾ ഇതിലുള്ള ഹെഡ് നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹെഡിൽ നിന്ന് വരുന്ന ക്വാളിറ്റി ഒരിക്കലും മറ്റൊരു ഹെഡിൽ നിന്ന് നമുക്ക് എടുക്കാൻ സാധിക്കത്തില്ല. അങ്ങനെ ചില ഹെഡുകളിൽ സാധിക്കും, കാരണം നമുക്ക് ഇപ്പം ഹെഡിന്റെ പ്രൊഡക്ഷനൊക്കെ നിർത്തിയത് കൊണ്ട് നമുക്ക് ഇതേപോലത്തെ കമ്പനി ഇതേ ക്വാളിറ്റി ഇറക്കിയ ഹെഡ് നമുക്ക് കിട്ടണമെന്നില്ല. ചിലപ്പം ചില കസ്റ്റമറിന്റെ കയ്യിൽ ചില സർവീസ് ആളുടെ കയ്യിൽ കാണും, പക്ഷെ നമുക്ക് സാധാരണക്കാർക്ക് അത് കിട്ടാൻ ചാൻസ് കുറവാണ്. ഇത് ഉള്ളവരങ്ങനെ തരേയില്ല. അതുകൊണ്ട് നമ്മൾ
ഹെഡില് കെമിക്കൽ യൂസ് ചെയ്യാതെ ഉപയോഗിക്കുന്നതായിരിക്കും, കെമിക്കൽ യൂസ് ചെയ്യാതെ ക്ലീൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. നമുക്ക് ഹെഡിൻ്റെതായി ഒരു രണ്ട് കറുത്ത സ്പോട്ട് വരുന്നില്ലേ, അതിൻ്റെ സെൻറ്ററിലായിട്ട് പതുക്കെ നമ്മൾ ഇതിങ്ങനെ വെച്ചു കൊടുക്കുക. ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് അധികം അമർത്തരുത്, അധികം അമർത്തിക്കഴിഞ്ഞാൽ ഹെഡിന്റെ അലൈൻമെന്റ് പോവും. പതുക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ഹെഡ് ക്ലീനിങ്. എന്നിട്ട് പതുക്കെ തന്നെ അതിനെ തുടച്ചുകൊണ്ടെടുക്കുക. അപ്പം ഇതിലുള്ള ഇപ്പോൾ ഈ ഹെഡ് ക്ലീനായിരിക്കുകയാണ്. ഞാൻ ഇതിപ്പോൾ വലിയ അഴുക്കൊന്നുമില്ല, ഉപയോഗിക്കാത്ത ഒരു മെക്കാനിസമാണ്. എന്നാലും ഇപ്പോൾ ഹെഡ് ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് ഹെഡ് ക്ലീൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇറേസിംഗ് ഹെഡും ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഇറേസിംഗ് ഹെഡ് എന്തിനാണ്, കണ്ടോ എന്തിനാണ് ഇറേസിംഗ് ഹെഡിൽ അമർത്തിയാലും കുഴപ്പമില്ല. ഇറേസിംഗ് ഹെഡ് എന്തിനാണ് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് വെച്ചാൽ, ഇതിൽ പൊടിപടലങ്ങൾ ഉണ്ടായിരുന്നാൽ ഈ പൊടിപടലങ്ങൾ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ മാഗ്നറ്റിക് വെസ്റ്റ് ഇങ്ങനെ ഓടുന്നതനുസരിച്ച് ഈ പൊടിപടലങ്ങൾ അതിൽ പറ്റി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, പിന്നെ രണ്ടാമത് എന്താണ് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് അതിന്റെ ഫ്ലൈ വീലിന്റെ ഷാഫ്റ്റ്. ഈ ഫ്ലൈ വീലിന്റെ ഷാഫ്റ്റില് തുരുമ്പ് പിന്നെ കൂടുതൽ അഴുക്ക് ഇങ്ങനെ പറ്റി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അത് നമ്മൾ നഖമുള്ളവരാണെങ്കിൽ നമുക്ക് അതിനെ ചെറുതായിട്ടിങ്ങനെ അതിൽ ചുരുണ്ടി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു അഴുക്ക് ഇങ്ങനെ പോകുന്നതാണ്. പിന്നെ ഫ്ലൈ വീൽ ഇങ്ങനെ അമർത്തി ഇങ്ങനെ ഇതിനെ കറക്കിയും, അല്ലെങ്കിൽ ഇതിനെ അല്ലെങ്കിൽ എളുപ്പ ഇത് ക്ലീൻ ചെയ്യാൻ എളുപ്പ വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിലൊരു പഞ്ഞിയിട്ട് ഇതിൽ ക്ലീൻ ചെയ്യാൻ നോക്കരുത്. ഇതിനെ ഓൺ ചെയ്ത് നിർത്തി പ്ലേയിലല്ല, അല്ലാതെ ഫോർവേഡോ റിവേഴ്സോ അങ്ങനെ എന്തെങ്കിലും ഓൺ ചെയ്ത് നിർത്തിയിട്ട് അത് ഈ ഫ്ലൈ വീല് കറങ്ങുന്ന ആ സമയം നമുക്ക് കൂടുതൽ അമർത്താനല്ല, ടെസ്റ്റർ അല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവർ പോലത്തുള്ള ഈ ഒരു ഭാഗം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ ആ ഒരു തുരുമ്പ് ഓടിക്കൊണ്ടിരിക്കുന്ന സമയം ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുത്താൽ ആ ഒരു തുരുമ്പ് ഇതിൽ നിന്നും പോകുന്നതാണ്. ഹെഡ് നന്നായി ക്ലീൻ ആവുന്നതാണ്. WD-40 ഉള്ളവര് അത് ജസ്റ്റ് ഇതിലൊന്ന് സ്പ്രേ ചെയ്തിട്ട് ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുത്ത് പ്ലേ റൊട്ടേഷൻ ചെയ്തുകൊണ്ട് ഇത് ഫോർവേഡ് റിവേഴ്സോ ഇട്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് നല്ല ക്ലീൻ ആവുന്നതാണ്. ഇത് എന്തിനാണ് ഇത് ക്ലീൻ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ എന്തെങ്കിലും പൊടിപടലങ്ങൾ പറ്റിയ കഴിഞ്ഞാൽ ഇതിൽ ഇതിന്റെ ഇത് പൊടിപടലം അടിഞ്ഞു കൂടിയിരിക്കുന്നുണ്ടോ, ഇതിന്റെ ഷാഫ്റ്റ് വികസിക്കുക. ഷാഫ്റ്റ് വികസിക്കുമ്പം നമ്മുടെ മാഗ്നറ്റിക് ടേപ്പ് ഇതിലൂടെ ഒഴുകുമ്പോൾ മാഗ്നറ്റിക് ടേപ്പിൽ ചെറുതായി അതിലൊരു വൈബ്രേഷൻ ഉണ്ടാവും. ആ വൈബ്രേഷൻ നേരെ ഹെഡിൽ എഫക്റ്റ് ആവുകയും ആ ഹെഡിൽ നിന്ന് നമ്മുടെ ശബ്ദങ്ങൾ ചിലപ്പം ഒരു വിറയല് പോലെ സൗണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. അത് നമ്മുടെ ഇലക്ട്രോണിക് പാർട്സിനൊന്നുമല്ല കംപ്ലൈന്റ്. ഇതാണ് അതിന്റെ പ്രധാന. ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കംപ്ലൈന്റ് മാറ്റാവുന്നതാണ്. ഇങ്ങനെയാണ് ഇത്രയാണ് ഇതില് കംപ്ലൈന്റ് വരുന്നത്. ഇത് അപ്പോ ഇത് ഈ കംപ്ലൈന്റുകളെല്ലാം റിമഡി ചെയ്യാനും പിന്നെ ഞാൻ ഈ കാണിച്ചു തന്നതുമാണ് ശരിയായ ക്ലീൻ ചെയ്യേണ്ട രീതി. ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഒരു കാസറ്റ് ടേപ്പ് ഉപയോഗിക്കുന്ന ഒരാള് നിർബന്ധമായും ക്ലീൻ ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ഒരു ക്ലാരിറ്റി നഷ്ടപ്പെടും, ആ ഒരു സംഗീതം നമുക്ക് ആസ്വദിക്കാൻ കഴിയാതെ വരും. ഇത്രയാണ് ഇതിൽ നമ്മൾ ജസ്റ്റ് നമുക്ക് മെയിൻ്റെനൻസ് ചെയ്യേണ്ടത്. ഓക്കെ ഫ്രണ്ട്സ്, ഇത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ബട്ടണും കൂടെ അമർത്തുക. ഇതിൽ എന്തെങ്കിലും ഇത് ഉപയോഗിക്കുന്നവർക്ക് ഇതിനെ ഞാൻ പറഞ്ഞതിനെക്കാട്ടി എന്തെങ്കിലും കൂടുതൽ കാര്യം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ദയവായി എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ കാണുന്ന ബാക്കിയുള്ളവർക്ക് പിന്നെ എനിക്കും അത് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു, നന്ദി, നമസ്കാരം.